പറഞ്ഞാൽ കൂടി പോകും, പക്ഷെ മാസത്തിലൊരു സിനിമ ഇരുപത് പ്രൊഡ്യൂസേഴ്സ് നമ്മൾ സിനിമകൾ വളരെ കുറവാണ്. നീയൊക്കെ കാരണം, ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. നിബിൻ പോളി അജു വർഗീസ് കോംബോ ഉള്ള സിനിമ സംഭവിക്കാം. ആ വൻമര ഒന്ന് വീണതല്ലേ ഉള്ളു, ഇനി അടുത്തൊരു വൻമര വളരെ വേണ്ടല്ലോ. സാറ്റർഡേ നൈറ്റിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടി അവനും വെയിറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. നിനക്ക് സന്തോഷമല്ലേ? പരാജയങ്ങളെ പറ്റി നല്ല വേറാണല്ലോ. എനിക്ക് അതാ കുറച്ചൊരു സന്തോഷം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ പറ്റും. വിജയങ്ങൾ പിന്നെ ആരെങ്കിലും ഓർത്തിച്ചിരിക്കും, ഞാനന്ന് 100 കോടി അടിച്ചു, അതാരും ചിരി. ഒട്ടിപ്പോയത് ഓർത്തല്ലേ എല്ലാരും പിന്നെ തമാശയായി മാറുന്ന പിന്നെ മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല എപ്പോഴും. കുട്ടിക്കാരൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലാണ്, എനിക്ക് ക്യാമറ നോക്കി ചിരിക്കാൻ പ്രശ്നമുണ്ട്. ഏത് സമയത്തും പോയി മുട്ടിയാൽ തുറക്കുന്ന വാതിലാണോ വിനീത് ശ്രീനിവാസൻ? അല്ല, വിനീതിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും ചാൻസ് ചോദിച്ചിട്ടില്ല, ചോദിക്കത്തില്ല. ഇതിപ്പോ നമ്മളിവിടെ ടേബിളിന്റെ അപ്പുറം ഇരുന്നിട്ട് ഇത് സൈജുകൊണ്ട് അടുത്ത ലെവലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മലയാളത്തിൽ വന്നാൽ നമുക്ക് സത്യസന്ധമായി പറയാൻ 3-4 പേരേ ഉള്ളൂ സ്റ്റാർസ് എന്ന് എനിക്ക് പൂർണ്ണർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നു. സ്ട്രഗ്ലിംഗിന്റെ ഒക്കെ മെയിൻ ആണ് ഇപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചാൽ മതി. ഞാനത് ഓക്കെ പറഞ്ഞാൽ ഒരു പ്രൊജക്ട് നടക്കും, ഇപ്പൊ അത് ചെയ്താൽ അത് സിനിമയോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും. അജു വർഗീസ് നടനെ ഉടച്ചു വാർത്തിട്ടുള്ള ഉടഞ്ഞു പോയി. സിനിമ ഉണ്ടാക്കാൻ കഴിവുള്ള ടാലന്റ് കാണുന്ന ആൾ സന്തോഷ് പണ്ഡിറ്റാണ്. പുള്ളിയാണ് മൊബൈൽ ഫോർമാറ്റിൽ പോലും സിനിമ ഏതൊരു വ്യക്തിക്കും തിയേറ്ററിൽ കൊണ്ടുവന്ന് ഹിറ്റാക്കാന്ന് തെളിയിച്ച് കാണിച്ചാണ്. അതെന്ത് ലോജിക്ക? സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ കുട്ടികളുടെ സിനിമയാണ്, കുട്ടികൾ പ്രധാന കഥാപാത്രമാവുന്ന സിനിമയാണ്. ആ സിനിമയിലേക്ക് അജു വർഗീസ്, സൈജു കുറുപ്പ്, ആനന്ദ് മന്മഥൻ എന്നിവരൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, അതായിരിക്കണം ആ സിനിമയുടെ ഏറ്റവും വലിയ യു എസ് ബി എന്ന് വിചാരിക്കുന്നു. സിനിമയെ പറ്റി സംസാരിക്കാൻ ഇവരും സിനിമയുടെ ഡയറക്ടറുമാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം. നിങ്ങൾക്കൊരു ഇതുണ്ടല്ലോ, ഒരു വിശ്വാസ്യതയുണ്ടല്ലോ, നിങ്ങൾ ഉള്ള സിനിമകൾ അല്ലെങ്കിൽ നിങ്ങൾ ഭാഗമാവുന്ന സിനിമകൾ, അങ്ങനത്തെ ഒരു ഒരു ഫാക്ടറും കൂടി സ്ഥാനാർത്ഥി ശ്രീകുട്ടനിൽ വർക്ക് ആവുമോ? വർക്ക് ആവുമെന്ന് ചോദിച്ചാൽ സിനിമ ഞാൻ കണ്ടു, സിനിമ രസമുള്ളൊരു സിനിമയാണ്. ഇതിന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു കഥയും കഥാപാത്രവും ഒക്കെ ആയിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ സിനിമകളിൽ ജനറലി എന്നെ വിളിക്കാറുണ്ട്. പല്ലോട്ടിയിലുണ്ടായിരുന്നു, പല്ലോട്ടിയിലുണ്ടായിരുന്നു, കോലിമിട്ടായി, ആൻമറിയ, മളയപ്പുറം, അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളുടെ സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇതിന് വിളിച്ചപ്പം ആദ്യം ഒരു ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഇതിന്റെ അകത്ത് ആനന്ദ് മന്മഥൻ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, അതായത് എനിക്ക് പുള്ളിയെ മാത്രമേ എനിക്ക് അന്ന് എനിക്ക് അറിയാവുള്ളായിരുന്നു ഇവരുടെ ടീമിൽ. ഈ 4 റൈറ്റേഴ്സ് ഒരുമിച്ച് എഴുതുന്ന ഒരു പടം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഈ 4 പേരിൽ ഒരാൾ ആനന്ദായിരുന്നു. അപ്പൊ ആനന്ദുമായിട്ട് ഞാൻ ഓൾറെഡി അന്താക്ഷരി ചെയ്തിരുന്നു. സോ ആ സമയത്ത് പരിചയപ്പെടുകയും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം ആ ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിന്റെ കഥയെ കേട്ടപ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എന്താണ് ഇത് റിജക്ട് ചെയ്യാനുള്ള ഒരു കാരണവും ഇല്ലായിരുന്നു. ആദ്യം ഈ പറഞ്ഞ പോലെ എനിക്ക് ഡേറ്റ്സിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ വിനീഷ് വീണ്ടും വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം ആ സമയത്ത് ഞാൻ ജാനകി ജാന എന്ന് പറഞ്ഞ സിനിമ ഷൂട്ടിലാണ്. അപ്പോൾ അനീഷ് ഉപാസനയായിട്ട് സംസാരിച്ചിട്ട് അനീഷിനൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കത് അഭിനയിച്ചേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് നവ്യയുടെ പോർഷൻസ് ഒക്കെ വേറെ അവർ ഷൂട്ട് ചെയ്ത് മാനേജ് ചെയ്തു, എന്നിട്ട് എന്നെ ഇതിന് വിട്ടു തന്നു. ഒരു ഭയങ്കര സന്തോഷമാണ് ഇങ്ങനത്തെ പടങ്ങളിൽ ഭാഗമാകുക. ഇവരുടെ ഒരു നല്ല ടീമാണ്, ഈ ടീമിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ ഇനിയും കിട്ടും. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കഥകളും ഒരുപാട് നല്ല ടെക്നീഷ്യൻസിനെ, ഒരുപാട് നല്ല ആക്ടേഴ്സിനെ ഒക്കെ ഇവരുടെ ടീമിൽ നിന്ന് നമുക്കിനി കിട്ടാൻ പോവുകയാണ്. ചേട്ടാ, വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ഉണ്ട് എന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നുന്നത്. കാരണം സിനിമകൾ വളരെ കുറവാണ് ചേട്ടൻ ഭാഗമാവുന്നത്. സെലക്ഷൻ റിഫൈൻഡ് ആവുന്നത് കൊണ്ടാണോ? അല്ല അല്ല, അത് ചോയ്സ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നാലും നമുക്ക് അല്ല, സിനിമ കുറച്ച് വരുന്നത് മൊത്തത്തിൽ ഇപ്പോൾ കുറവാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതും ഇതും തമ്മിൽ ബന്ധമില്ല. പക്ഷെ യാ, സെലക്ഷൻ ഡെഫിനറ്റ്ലി പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയണില്ല. അതെല്ലാവരും തമാശ മാത്രം ചെയ്തപ്പം എല്ലാവരും സീരിയസ് ആവണമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ എല്ലാവരും പറയുന്നതല്ലേ, അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന വെച്ചാൽ ഞാൻ സീരിയസ് ആക്കി. സീരിയസ് ആയി സീരിയസ് ആയപ്പോൾ എല്ലാവരും പറഞ്ഞു തമാശ വേണം തമാശ വേണം. ഇപ്പോൾ തമാശയായിട്ട് ആരും വരുന്നുമില്ല. ഞാനിത് വിൽക്കാത്ത സീരിയസ് കൊണ്ട് ഇരിക്കുകയാണ്. എന്തൊരവസ്ഥയാണ്? തുടക്കകാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീയൊക്കെ കാരണം, ഞാൻ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. അതല്ല, സീരിയസ് ആവണം. ഞാനിപ്പോഴും വിചാരിക്കുന്നു കെ സേഫ് ആയാലും ശരി, ഫീനിക്സ് ആയാലും ശരി, അജു വർഗീസ് നടനെ ഉടച്ചു വാർത്തിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അത് ഏറ്റവും പക്വമായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റേഞ്ച് പിടിക്കുകയാണെന്നും നമുക്ക് തോന്നിയിട്ടില്ല. അത് കണ്ടിന്യൂ ആവട്ടെ. അങ്ങനെയാണല്ലോ, സ്ട്രഗ്ലിംഗിന്റെ ഒക്കെ മെയിൻ ആണ് ഇപ്പത്തിരിക്കുന്നത്. നമ്മള് ചോദിച്ചാൽ മതി, പോരാളിയാ. അതെ, പോരാളി ജോർജ്, സൈജു കുറുപ്പ് ഇവരൊക്കെ പോരാളികളാണ്, അതിലൊരു സംശയമുണ്ട്.
പണ്ട് തുടക്കകാലത്ത് വന്നിട്ടില്ലേ, ഞാൻ ഇന്നസെന്റ് ചേട്ടനെ അല്ലെങ്കിൽ ജഗതി ചേട്ടനെ കൽപ്പന ചേച്ചിയുടെയൊക്കെ ചില മാനറിസങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അവർ ഡയലോഗ് പറയുന്ന മീറ്റർ ഉൾപ്പെടെ ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ സീരിയസ് ടോണിലേക്ക് മാറിയല്ലോ, അപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ മുരളിച്ചേട്ടൻ അല്ലെങ്കിൽ? ഇല്ല, അങ്ങനെയില്ല. ശ്രമിക്കാൻ തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് പറഞ്ഞോളൂ, ഈ പേര് പറഞ്ഞോളൂ, ഇനി അദ്ദേഹത്തെ പൊക്കണം. മുരളിച്ചേട്ടൻ ഇത്രയും നാൾ ആവശ്യമില്ലായിരുന്നല്ലോ. ഇനിയിപ്പോ ഇതൊക്കെ ഇനി സീരിയസ് ചെയ്തവരൊക്കെ ഇനി ഇരുന്ന് ഒബ്സർവ് ചെയ്ത് അടിച്ചു മാറ്റണം. ഇപ്പൊ തമിഴ് ചെയ്തപ്പോ അവരെ അവിടെ അവിടെ അടിച്ചു മാറ്റി ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇപ്പൊ ബന്ധങ്ങളുണ്ട്, കുറച്ച് അധികം നല്ല ആക്ടർ എന്നുള്ള പേരുണ്ട്. അപ്പൊ എളുപ്പത്തിൽ സിനിമ പ്രൊജക്ടുകളൊക്കെ സാധ്യമാവൂലോ? അപ്പൊ ഒരു താരതമ്യേന കുറച്ചുകൂടി ചെറിയൊരു സിനിമയുടെ ഭാഗമാവാം, അതെങ്ങനെ സംഭവിച്ചു? കുറച്ചുകൂടി ഒരു സ്റ്റാറിനെ ഒക്കെ വെച്ച് എഴുതി കഴിഞ്ഞാൽ? അല്ല, നീ പറഞ്ഞ പോലെ നമുക്ക് കണക്ഷൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ രസമുണ്ട് കേട്ടോ. അല്ല, ഇത് നമ്മളിത് 2018 ഈ കഥ ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. അപ്പൊ 2018 രൂപപ്പെട്ടു. നമ്മള് 2020 ആണ് ആജുവാട്ടിന്റെ അടുത്ത് ആദ്യമായിട്ട് ഈ കഥ പറയാൻ പോകുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മള് ഇതാദ്യം ഈ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്, ഇതിന്റെ ആദ്യത്തെ ത്രെഡ്. അപ്പോ നമ്മൾ അങ്ങനെ അത് പ്ലാൻ ചെയ്ത് വിനേഷിന്റെ കഥയായിരുന്നു. വിനേഷ് അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും അപ്പൊ എനിക്കും വേറെ രണ്ടു പേർക്ക് ഇത് സിനിമ ഉണ്ടല്ലോ എന്ന് തോന്നി. അപ്പൊ ഇവന് അപ്പോഴും വലിയ ഇതില്ലായിരുന്നു, ഇത് സിനിമയാക്കാനുള്ള ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ കഥ വെറുതെ ഇപ്പൊ ജനിത് കാച്ചപ്പള്ളിയില്ലേ, പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു ഇതില് സിനിമയുണ്ട്, ഇത് ഷോർട്ട് ഫിലിം ആക്കണ്ട, സിനിമയാക്കാനുള്ള സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് അത് സിനിമയിലോട്ട് എത്തിപ്പെട്ടത്. അപ്പൊ ഇത് അങ്ങനെ അവിടെ നിന്ന് ഈ നാല് പേര് കൂടി ചേർന്നു, ഞാന്, വിനേഷ്, മുരളി, കൈലാഷ്, ഇവരെല്ലാം കൂടെ കൂടി ചേർന്ന് ആലോചിച്ച് അങ്ങനെ സംസാരിച്ചുണ്ടായ പടമാണ്. നമ്മളെ കോൺവെർസേഷനിലൂടെയും നമ്മളെ ഇതിലൂടെയും നമ്മളെ കുട്ടിക്കാലത്തുണ്ടായ സംഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള ജീവിതവും എല്ലാം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അങ്ങനെ വന്നൊരു സിനിമയാണിത്. വലിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യാൻ വേണ്ടി ഒരു പടം അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ അതാണ് ആദ്യമായിട്ട് ചെയ്യാൻ വരുന്ന ഒരു ഡയറക്ടറോ റൈറ്റേഴ്സോ. അതെ, കുറച്ചും കൂടെ ഈ പറയുന്ന പോലെ ആക്ടേഴ്സിനെ വെച്ചിട്ട് അങ്ങനെ പിള്ളേരെ കഥ പറയാൻ എന്തായാലും വരത്തില്ല. അജുവേട്ടിന്റെ അടുത്ത് ആദ്യമായിട്ട് കഥ പറയാൻ പോയപ്പോ അജുവേട്ട ഓക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചാൽ ഓണായോ പടം, ഓണായോ എന്നൊക്കെയുള്ള രീതിയിൽ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പടം ഓണായല്ലോ, അത് അങ്ങനെ നടക്കാൻ വഴിയില്ലല്ലോ, നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലല്ലോ ഇതുവരെ, എന്നൊക്കെ ഐഡിയലായിട്ട് സംഭവിക്കില്ലല്ലോ എന്ന് തന്നെ. പക്ഷെ അത് അടുത്ത മാറി 20 പ്രൊഡ്യൂസേഴ്സ് നമ്മൾ. അപ്പൊ കുഴപ്പമില്ല, പ്രശ്നം അവർക്കല്ലായിരുന്നു, എന്റെ അജുവേട്ടനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചുകാലം നടന്നു, നടന്നിട്ട് 22 ഷൂട്ട് ചെയ്തത്. അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം, അത് സത്യം പറഞ്ഞാൽ അത്രയും കാലതാമസം വന്നത് സ്ക്രിപ്റ്റിനും ഗുണകരമായിട്ട് വന്നിട്ടുണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും ഡ്രാഫ്റ്റുകൾ വന്നു, അത്രയും സാധനങ്ങൾ. ആ സമയത്ത് എനിക്ക് തോന്നുന്നു സാജൻ ബേക്കർ റിലീസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക, അത് ഹിറ്റായിരുന്നെങ്കിൽ അപ്പം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തേ പടം. പണ്ട് കൂട്ടെഴുത്തുകാർ ഉണ്ടായിരുന്നു, ഈ ന്യൂ ജനറേഷൻ വേവ് ഉണ്ടായിരുന്ന സമയത്ത് കൂട്ടെഴുത്തുകൾ ഒരുപാടുണ്ടായിരുന്നു. ശ്യാം പുഷ്കരൻ, അഭിലാഷ്, ഉണ്ണിയാർ കൂടി എഴുതുന്ന സിനിമകൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഗംഭീരമായ സിനിമകളും വന്നിട്ടുണ്ട്. പിന്നെ കൂട്ടെഴുത്തുകളൊക്കെ പറഞ്ഞാൽ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രൊജക്ടുകളുടെ ഭാഗമായി, ശ്യാം പുഷ്കരൻ ഇപ്പൊ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ നാല് പേര് കൂട്ടുകാരാവുന്നതിന്റെ ഒരു എളുപ്പമാണോ ഈ കൂട്ടെഴുത്ത് വെച്ചത്? അതോ നാല് പേര് വരുന്നു അപ്പൊ നാല് പെർസ്പെക്ടീവ് കിട്ടും, അതാണോ? നാല് പേരും നല്ല മടിയന്മാരാണ്. നാല് പേര് ചേർന്ന് പണിയെടുത്താൽ ഒരാളുടെ പണി നടക്കും. ശരിയാ, സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് സംഭവം. പിന്നെ ഈ കഥയുടെ ചർച്ച ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് വ്യാപിക്കുമ്പോൾ കഥയുടെ ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിച്ച ഈ നാല് പേരിലാണ്. അപ്പം നാല് പേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾ എക്സ്പീരിയൻസ് ആണ്. നമ്മളെല്ലാവരും ഗവൺമെൻറ് സ്കൂളിൽ മുരളിയിലായോളാം, മുരളി കുറച്ച് നമ്മളെ മുരളി എത്ര മുരളി തീരെ മടിയനല്ല, മുരളി പണിയെടുക്കുന്ന ഒരുത്തനാണ്. മുരളിയെ കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മൾ ഇതാണ് ഞാൻ മാത്രം എന്നെ മാത്രം മറ്റേ സ്കോട്ട്ലാൻഡ് ആയിട്ട് വിട്ടിട്ട് ആ ഡയലോഗ് ആവും പറയും. ഇപ്പോഴും ഈ ഒരു ഗാംബിള് തന്നെയാണോ ചേട്ട ഫിലിം ഡയറക്ഷൻ എന്ന് പറഞ്ഞപ്പോ ഗഗനചാരി വൺ ഹിറ്റായിട്ട് ഓടി ഒരു സെറ്റ് ഓഫ് ഓഡിയൻസിന് തന്നെ അതിന് കിട്ടി, അതിന്റെ സീക്വലിന് വേണ്ടിയിട്ടൊക്കെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട്, അതിന്റെ ഓഡിറ്റോറിയത്തിന് ശേഷം ആളുകൾ അതിനെ പറ്റി വലിയ രീതിയിൽ സംസാരിച്ചു. അപ്പുറത്ത് ഇപ്പൊ എന്താ പറയുക, വീഗം പോലത്തെ സിനിമകളോ ചേട്ടൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്? പറഞ്ഞുണ്ട് ഗഗനചാരി ഓടിയപ്പോ അവന്റെ സാജൻ ബേക്കറി പാർക്കർക്ക് ഇഷ്ടമായി, അതെന്ത് ലോജിക്കാ? അതെ, ഒരു ആക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട് ഒരു ഇതേ ഉള്ളൂ. അതാണ് ഒരു സംവിധായകന്റെ ഒരു പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ആമീൻ അടിപൊളിയായിരുന്ന മുമ്പേ, നായകനും സിറ്റി ഓഫ് ഗോഡും ഒക്കെ ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകൾ എനിക്ക് ആസ് എ പ്രേക്ഷകൻ. പക്ഷെ ആമീൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് മെജോറിറ്റിക്ക് അദ്ദേഹത്തിന്റെ ആ സിനിമകളൊക്കെ, പിന്നെ സിറ്റി ഓഫ് ഗോഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു തുടങ്ങിയതും ഒക്കെ അതിന് ശേഷമാണ്.
പിന്നെ ലിജിയസ് സിനിമകൾ ഇഷ്ടമായില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കുറവായി മാറി. അതൊരു ആ മെന്റാലിറ്റിക്ക് എനിക്ക് അറിയില്ല എന്താ പറയുക. അപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പോഴും തെരഞ്ഞെടുപ്പുകൾ ഗാംബിൾ തന്നെയാണ്. ഗാംബിൾ ഓഫ് റിസൾട്ട് ചെയ്യാ, എനിക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക, അത് റിസൾട്ട് ഞാൻ ബോധ്യപ്പെടല്ല. എന്റെ ക്യാരക്ടറിന് വ്യക്തിത്വം വേണം, ഐഡന്റിറ്റി വേണം, പ്രസൻസിന്റെ ലെങ്ത് നിർബന്ധമില്ല, സിനിമയിൽ ഇത്രയും നേരം വേണമെന്നൊന്നുമില്ല, കഥയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇത് നിർബന്ധമാണ്. അപ്പൊ രണ്ടുപേർക്കും ഈ നായകന്മാരാവാൻ നല്ല സവിശേഷതകളും സ്ഥാനവും മലയാള സിനിമ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഈ എഴുത്തുകാർ അല്ലെങ്കിൽ സംവിധായകർ ഒരു പ്രൊജക്റ്റായിട്ട് സമീപിക്കുമല്ലോ. അപ്പൊ എന്റെ മനസ്സിൽ അതിച്ചേട്ടനാണ്, അതിച്ചേട്ടന് വേണ്ടി ടൈലർ മെയ്ഡാണ് ഈ സിനിമ, അപ്പൊ ഞങ്ങൾ ഇത് അങ്ങോട്ട് എഴുതി തുടങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ വെച്ചാണ് ഞങ്ങൾ എഴുതുന്നത്, അങ്ങനെയുള്ള ഫ്ളാഗിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങളെ കൊണ്ട് എഴുതിക്കോളൂ എന്നിട്ട് അവർ എഴുതി കൊണ്ടുവരുന്നു, അത് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനത്തെ എന്താ പറയാ ചർച്ചകളിൽ പ്രശ്നങ്ങൾ, അങ്ങനത്തെ അവസ്ഥകൾ ഇപ്പോഴും ഉണ്ടോ? കൂടുതലും നിരുത്സാഹപ്പെടുത്തും ലീഡായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ. കാര്യം അതൊരു പ്രൊജക്റ്റായിട്ട് കൺവേർട്ടായി പ്രൊഡ്യൂസറെ കിട്ടി ഒക്കെ വരാൻ വളരെ പാടാണ് അവർക്ക്. കുറച്ചും കൂടി അവർക്ക് ഇപ്പം ഒന്നും ക്ഷമിച്ചാൽ കുറച്ചും കൂടി ബിസിനസ്സുള്ളൊരു നായകനെ വെച്ച് ചെയ്യുന്നതാണ് അവർക്ക് മുന്നോട്ട്. അതിലൊരു ക്യാരക്ടർ വേഷം ഞാൻ ചെയ്യും, ഞാൻ റെഡിയാണ്. അപ്പം അങ്ങനെയല്ല, ചേട്ടൻ തന്നെ വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇന്നിപ്പോൾ ഒരു വ്യക്തി 2 വർഷമായി അദ്ദേഹം എന്നെ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ വോയിസ് നോട്ട് വന്നു, ഇന്ന് വേറൊരു വ്യക്തിയാണെങ്കിൽ പ്രൊഡ്യൂസർ, ഞാൻ പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് എസ് പറയാം, ലക്ഷ്മി ഏത് വഴി വന്നാലും കൈ വാങ്ങി വെച്ചോ എന്നാ വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾ ശേഷം പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു നീ ആ പ്രൊജക്റ്റ് ഓണാക്കുക, എന്നിട്ട് അതിലെ ഒരു വേഷം ഞാൻ ചെയ്യാം, എനിക്കങ്ങനെ ആ ഒരു നിർബന്ധമില്ല. അത് ഞാൻ മനസ്സുകൊണ്ട് കൊതിച്ച് ആഗ്രഹിച്ചു പോയി ഇല്ല, സിനിമകൾ സംഭവിക്കട്ടെ. ഇതിൽ തന്നെ അജുവേട്ടൻ്റെ ആദ്യം പറഞ്ഞ ക്യാരക്ടർ ഇപ്പം ചെയ്തേക്കുന്ന കണ്ണൻ ചേട്ടനാണ്, കണ്ണൻ നേരാണ് ചെയ്തത്. അപ്പോൾ അത് പിന്നെ ഈ ക്യാരക്ടർ ആദ്യൊരു സ്ത്രീയാണ് ചെയ്യാൻ, അങ്ങനെ ഒരു ചെയ്യേണ്ട ക്യാരക്ടർ ആയിരുന്നു, പിന്നെ നമ്മൾ അതിനെ മാറ്റി ഇതിലോട്ട് ആക്കിയതാണ്. അപ്പൊ അജുവേട്ടൻ അതിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, അതിലും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അല്ല, അജുവേട്ടൻ്റെ ക്യാരക്ടർ ഇൻസ്പയർ ആയ ഒരു ശരിക്കും ഒരു അധ്യാപികയാണ്. ഒരു ഫീമെയിൽ സെൻട്രിക് ആകുമ്പോൾ കുറച്ചുകൂടി ഡയമെൻഷൻസ് ഉണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ, പക്ഷെ അത് ആ ഒരു പ്രോസസ് ഓൺ ആവാൻ വളരെ പ്രയാസമാണ് പിന്നീട് നമുക്ക് തന്നെ മനസ്സിലായി. പിന്നീട് ഞങ്ങൾ തന്നെ ഒരു ബെറ്റിൽ ഇത് മെയിലാക്കി എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞ് എഴുതിയപ്പോൾ അത് നേരത്തേക്കാളും വർക്ക്, നേരത്തേക്കാളും നമ്മൾ വിചാരിച്ചതിനേക്കാളും മെയിലാക്കിയപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചേട്ടനും ഞാനും കൂടെ പരസ്പരം പറയാറുണ്ട്, ചേട്ടൻ നായകനാവുന്ന പടത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ഞാനും കാണാൻ നായകനാവുന്നതിന് ചേട്ടനെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായകനാണോ, നായക നടനാണ് എന്നാ കഥാപാത്രം നടട്ടോ. അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടല്ലോ, നിങ്ങളെ കണ്ട് എഴുതിയതാണേ, നിങ്ങളുണ്ടെങ്കിലാണ് ഈ പ്രൊജക്ട് ഓൺ ആവുള്ളൂ, അങ്ങനത്തെ അത് ഒരു പ്രശ്നമായിട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോ അത് അങ്ങനെ മിക്കവാറും പേര് വരുമ്പോ പറയുന്നത് നിങ്ങളെ കണ്ട് എഴുതി എന്നാണ് പറയുന്നത്. എത്രമാത്രം അത് സത്യമുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ നമ്മളത് വിശ്വസിക്കാം. ഓക്കെ, ഒരു പടം മാത്രമാണ് ഞാൻ നമുക്കൊരു പ്രൊജക്ട് ഒരുമിച്ച് ചെയ്യാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കഥ എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞത്, അത് അഭിലാഷം എന്ന് പറഞ്ഞൊരു റിലീസാവാനിരിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ഒരു ആന്തോളജി ചെയ്തായിരുന്നു, അതിൻ്റെ ഒരു 30 മിനിറ്റിന്റെ ഒരു പടത്തിൽ ഞാനാണ് അഭിനയിച്ചത്, ഷംസു സൈബാണ് ഡയറക്ട് ചെയ്തത്, ജനിത് കാച്ചപ്പള്ളി എഴുതുന്നു, പിന്നെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ ബാക്കി എല്ലാം സെയിം തന്നെയാണ് ഇവിടെ അഭിലാഷത്തിലും. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് സെയിം ക്രൂ വെച്ചിട്ട് നിങ്ങൾ എനിക്ക് പറ്റുന്ന ഒരു സബ്ജക്ട് എഴുതി നമുക്കത് ഒരു മുഴുനീള സിനിമയാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അഭിലാഷം നമ്മൾ ചെയ്തത്, നന്നായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു പ്ലോട്ടുണ്ട് അത് ഡെവലപ്പ് ചെയ്ത് വരട്ടെ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആരും വന്നിട്ടില്ല, എല്ലാവരും സ്ക്രിപ്റ്റ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ചിലവർ വന്നിട്ട് പറയാറുണ്ട്, പ്രൊഡ്യൂസർ പറഞ്ഞത് സൈജി കുറുപ്പിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓക്കെയാണെന്ന്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനത് ഓക്കെ പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് നടക്കും, പക്ഷെ ഞാൻ ഇമോഷൻസ് കുറച്ച് ഈ കാര്യത്തിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ, പക്ഷേ ഇപ്പം അത് ചെയ്താൽ അത് സിനിമയോട് ചെയ്യുന്ന ഒരു ചതിയായിരിക്കും, എനിക്കിഷ്ടപ്പെടാത്തൊരു സിനിമയാണ് കഥയാണതെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇമോഷൻസ് മാറ്റി വെച്ചിട്ട് ഞാൻ അവരോട് പറയും എനിക്ക് ഇത് വർക്കായില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളാം, അത് ഞാൻ പറയാറുണ്ട്. സിനിമ ഇപ്പോഴത്തെ ഒരു, ഇപ്പം ഞാൻ 20 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ഞാൻ വന്നിട്ട് എനിക്ക് സിനിമ എൻ്റെ ജീവിതമാണ്. അപ്പം സിനിമയെ നമ്മൾ അതേപോലെ ട്രീറ്റ് ചെയ്താലേ സിനിമ ഇങ്ങോട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ എനിക്ക് ഇഷ്ടപ്പെടാത്ത, എനിക്ക് ഷോൾഡർ ചെയ്യാൻ പറ്റാത്ത കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ കഥകളോ എടുത്തിട്ട് കാര്യമില്ല. ചേട്ടാ, ഇപ്പം ഈ ഗോഡ് ഫാദർ പരിപാടി എങ്ങനെ പോകുന്നു? അതായത് ഗണേഷിനെ ഷോർട്ട് ഫിലിം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, മിഥുൻ മാനുവലിനെ ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് തള്ളിവിടുന്നു, ഇപ്പോഴും ഉണ്ടോ ആ ഒരു ഗോഡ് ഫാദർ പരിപാടി? അങ്ങനെ തള്ളിവിട്ടതൊന്നല്ല, അന്ന് നമുക്ക് സിനിമ വിളിക്കുന്നില്ല, സമയം ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യാം,
അപ്പൊ അഭിനയം പഠിക്കാൻ ഒരു കാരണം ഒരു മെത്തേഡാണ്. സിനിമയിൽ പോയി അഭിനയം പഠിക്കാൻ ചാൻസ് ആയിരുന്നില്ലല്ലോ. ആദ്യത്തെ സിനിമയാണ് എളുപ്പത്തിൽ സംഭവിച്ചത്, പിന്നെ എനിക്ക് സിനിമ സംഭവിച്ചില്ല പെട്ടെന്ന്. അപ്പം ആ ഗ്യാപ്പുകളിൽ ഈ യൂട്യൂബിലൊക്കെ അന്ന് ഷോർട്ട് ഫിലിം തരംഗമായിരുന്നല്ലോ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇവരുടെയൊക്കെ ഓരോ ഐഡിയാസ് കേൾക്കുന്നതും. അന്ന് ഷോർട്ട് ഫിലിം ചെയ്യാൻ വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, അങ്ങനെ ചെയ്തതാണ്. ഇപ്പൊ സിനിമകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നാച്ചുറലി ഒരാളെ കണ്ടെത്തുക എന്നുള്ളൊരു, അല്ലെങ്കിൽ അവരുടെ ഒരു ആവശ്യം എനിക്കിപ്പം വരുന്നില്ല. ഓക്കെ, അവരെന്നെ സമീപിക്കുമ്പോൾ ഒരു വേഷം ഇതേപോലെ തരുന്നു. ഞാൻ എൻ്റെ വേഷത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. മറ്റേന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വിസിബിലിറ്റി കാണിക്കണം, അതിന് മീഡിയം വേണം. അതിന് സിനിമ ചെയ്യാൻ എൻ്റെ കാശുമില്ല. സോ ഷോർട്ട് ഫിലിം അത് ഈസി. അതുകൊണ്ട് പക്ഷേ ചേട്ടൻ അറിയാവുന്നറിയില്ല, ഈ മറ്റേ വടക്കൻ സെൽഫിയില് ഉമേഷ് പ്ലാൻ ചെയ്യുമല്ലോ വിനീത് ശ്രീനിവാസം വഴി തലരാജ്യത്തിലേക്ക്. അതുപോലെ ഇപ്പോഴും കൊച്ചിയിൽ പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അജു വർഗീസിന് ആദ്യം ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അയച്ച് തരാറുണ്ട്, കഥകളൊക്കെ വരുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കേൾക്കാറുണ്ട്, ഇല്ലാന്നല്ല, അയച്ചു തരുന്നു. പക്ഷെ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നില്ല എപ്പോഴും പ്രാക്ടിക്കലി പറ്റുന്നു. ഒരെണ്ണം ഞാൻ ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച കുറെ നാൾക്ക് ശേഷം ആ പയ്യനോട്, ഒരു പയ്യനോട് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ആ പയ്യന് എന്തോ ബുദ്ധിമുട്ടെന്തോ വന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ അറിയിച്ചു. പക്ഷെ ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇത് കാരണം ഇതായിരുന്നു, എനിക്ക് അവരെ വെച്ച് അവർ വിചാരിച്ചേക്കുന്ന അവര് എന്നെ വെച്ചെന്നാ തിരിച്ചാ, ഞാൻ അവരെ വെച്ച് രക്ഷപ്പെടാതെ നോക്കി. വർഷങ്ങൾക്ക് ശേഷം നല്ല സിനിമയുടെ അകത്ത് അജിട്ട് ഒരു വാക്ക് ഉണ്ടല്ലോ, വിജയിച്ചതിന് ശേഷം ഈ ഫോണൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് ഒരു വാക്ക് ഉണ്ടല്ലോ, അപ്പൊ അതിന് ആളുകൾ കൈയടിക്കുന്നുണ്ടായിരുന്നു ആ സ്ലോ മോഷൻ വാക്കിന്. അപ്പൊ കുറച്ചുകൂടി വലിപ്പമുണ്ട് താരം എന്നുള്ള രീതിയിൽ ഇപ്പൊ നിൽക്കുന്ന അജു വർഗീസ് എന്നുള്ള താരത്തിന്. അപ്പൊ ഈ ചെറിയ സിനിമകളുടെ ഭാഗമാകുമ്പോ അത് എനിക്ക് ഓക്കെ ആണോ, ആ സ്പേസ് ഓക്കെ ആണോ, അങ്ങനത്തെ ഒരു ചിന്തകളും ഇല്ല? എത്ര സത്യസന്ധതയുണ്ട് അതിന്? ഒരു ചിന്തയില്ല. കാര്യം ഒന്ന്, നമ്മൾ, ഞാൻ ചേട്ടനെ കൂടെ അടുത്ത് തന്നെ നമ്മൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഐഡിയോളജിയിൽ ഏകദേശം വലിയ വ്യത്യാസം ആ കാര്യത്തിൽ. താരം എന്നൊന്നും ഞങ്ങൾ അങ്ങനെ കൺസിഡർ ചെയ്യുന്ന വ്യക്തികളല്ല. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്റ്റാർസിനെ കണ്ടു വളർന്ന ജനറേഷനാണ്. സോ വി നോ വാട്ട് എ സ്റ്റാർ ഇസ്. ഇപ്പൊ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് സ്റ്റാർഡം. മലയാളത്തിൽ വന്നാൽ നമുക്ക് സത്യസന്ധമായി പറയാൻ മൂന്നോ നാലോ പേരുള്ള സ്റ്റാർസ് എന്ന് എനിക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ഓക്കെ, ഇന്നത്തെ സോഷ്യൽ മീഡിയ ടെർമിനോളജിയിൽ നമുക്ക് സ്റ്റാർസ് എന്ന് പറയാം ജനറലൈസ് ചെയ്ത്. അല്ലാതെ അതൊരു വലിയ, അതിൽ അഭിനയത്തെക്കാളും വലിയ പല 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 മാനദണ്ഡങ്ങളുണ്ട്. അഭിനയം വേണ്ടെന്നല്ല ഞാൻ പറയണം, കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. നടന്മാരാവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നടൻ. സോ നമുക്ക് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം, അയാളെ വിളിച്ചാൽ എന്ത് കഥാപാത്രവും കൊടുക്കാൻ പറ്റണം. നായകനല്ല ഞാൻ പറയുന്നത്, അയാൾക്ക് കരയാൻ പറ്റുന്ന വേഷമാണെങ്കിലും പറ്റണം, ചിരിപ്പിക്കാൻ പറ്റണം, അതിലോട്ട് നമുക്ക് എത്താൻ പറ്റണം. ഇപ്പൊ കരയാനൊക്കെ ഒരുപാട് പരിമിതിയുള്ളൊരു നടനാണ് ഞാൻ. ഇപ്പോഴും മുഖം പൊത്തി കളയും, അല്ലെങ്കിൽ കരയുന്ന സീനിൽ ഡെഡായിട്ട് നിൽക്കട്ടെ ചോദിക്കും. അതായത് ഒന്നുമില്ലാത്ത ഒരു ആക്ടിങ്, ഇപ്പൊ അതും ഒരു ആക്ടിങ് ആണല്ലോ. അല്ലാതെ പൊട്ടിക്കരയാനൊക്കെ എനിക്ക് ഭയങ്കര ചമ്മലാണ്. എനിക്ക് ക്യാമറ നോക്കി ചിരിക്കാൻ പ്രശ്നമുണ്ട്. അതായത് ആത്മാർത്ഥമായി ക്യാമറ നോക്കി നമുക്ക് ചിരിക്കാൻ പറ്റില്ല. അത് ആക്ഷൻ്റെയും കട്ടിൻ്റെ ഇടയ്ക്ക് ചെയ്യണമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ട്രെയിനിങ് നടക്കും, നടത്തി എടുത്ത് കിട്ടും. അപ്പൊ ആ ജേണി കണ്ടിന്യൂ ആകുന്നേ ഉള്ളൂ. അജുട്ടനായാലും സജുട്ടനായാലും ഇപ്പൊ ഞാനായാലും നോക്കുന്നതൊക്കെ ഈ പറയുന്ന പോലെ ഒരു ക്യാരക്ടറായിട്ട് സ്പേസ് ഉണ്ടല്ലോ. പണ്ട് ചെയ്തു വെച്ച ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ആ ഒരു ജനറേഷൻ ഓഫ് ആൾക്കാരില്ലേ, അവരാണ് നമ്മൾ, ഞാനൊക്കെ അവരെയാണ് ലുക്കപ്പ് ചെയ്യുന്നത്. ആ ലുക്കപ്പ് ചെയ്യുന്നത് കാരണം അവരൊക്കെ എല്ലാ തരം ചെയ്യും. അപ്പൊ എന്ത് കൊടുത്താലും ചെയ്യും. അപ്പൊ എങ്ങനെ വേണോ അവരെ പ്ലേസ് ചെയ്യാം, എവിടെ വേണോ പ്ലേസ് ചെയ്യാം. അപ്പൊ അതാണ് എന്റെയൊക്കെ മൈൻഡിലുള്ള അങ്ങനത്തെ ഉള്ള ഒരു എടുത്തോട്ട് എത്തണം എന്നുള്ളതാണ് എന്റെ ഭയങ്കര ആഗ്രഹം. അതായത് മലയാളത്തിൽ നമുക്ക് പറയാൻ പേരുകൾ ഇഷ്ടം, തമിഴ് വേണേ നാസർ സാർ, അങ്ങനത്തെ തമിഴ്, ഹിന്ദിയിലാണ് അനുപം ഖേർ പോലെ ആക്ടേഴ്സ്. ഇവരെയൊക്കെ നമുക്ക് എന്തുവിടാം, കൂട്ടുകാരനാക്കാം, അച്ഛനാക്കാം, വില്ലനാക്കാം. ഇവിടെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു പേര് അങ്ങനെ വേണമെങ്കിൽ സിദ്ദിഖേണ്ട ഒക്കെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കുന്നതിന് മേലെയാണ്. ഇല്ലേ, അദ്ദേഹം സിനിമ വന്നാൽ നമുക്ക് വില്ലനാണോ നായകനാണോ എന്ന് ഒരു 10 മിനിറ്റ് കഴിയണം. നമുക്ക് ഒരു പക്ഷം പിടിച്ചു തുടങ്ങാം. അല്ല, പേര് മലയാളത്തിൽ നമ്മൾ സമ്പന്നരാണ്, സായേട്ടനൊക്കെ ഉൾപ്പെടെ. ഇപ്പൊ ഭരതനാട്യത്തിൽ നമുക്ക് അറിയാം, ആ പൂച്ചയെ നോക്കാൻ സായേട്ടൻ വീൽ ചെയറിൽ ഇരിക്കുകയാണ്, സർജറി കഴിഞ്ഞു, നരയുണ്ട്, അല്ലാതെ ഗ്ലാമർ ലുക്കല്ല. എന്നിട്ടും അവിടുന്ന് ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന് എത്ര സെക്കൻഡ് വേണ്ടി വന്നു. എന്നാൽ അവിടെ നേരെ അതിൻ്റെ അടിയിൽ പോയിട്ട് ആ പിള്ളേരോട് കൊടുക്കുന്ന ഉപദേശം നമുക്ക് എത്ര മനസ്സിലും തട്ടിക്കുന്നു. അതല്ലേ
ഒരു നടൻ, അതെ പ്രൊഡ്യൂസറാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ സിനിമയാണ്. അല്ല ഒരു ഒരു വലിയ അഭിപ്രായം ഉണ്ട് ആ സിനിമയ്ക്ക്. എനിക്കും സൈജാറിനെ ഞാൻ ഒന്ന് വിളിച്ചിരുന്നത് കഴിഞ്ഞ ഒരു ഷോട്ടിൽ എനിക്ക് സൈജി കുറിപ്പ് കണ്ടുള്ളൂ, അതെ അത് മറന്നുപോയി ഞാൻ തോന്നുന്നു. സൈജി ബാക്കി എല്ലായിടത്തും സൈജി കുറിപ്പിനെ കണ്ടില്ല. അത് ഒരു ഷോട്ടിൽ ഞാൻ പറഞ്ഞു, അത് അറിയാതെ ചിലപ്പോൾ തിരക്കിൽ പ്രൊഡ്യൂസറും കൂടെ ആണല്ലോ ഈ ഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് പാടുന്ന സംഭവിച്ചു. ബാക്കി ത്രൂഔട്ട് ദ ഫിലിം എനിക്ക് വേറൊരു സൈജാറിനെ കണ്ടു, ആ ക്യാരക്ടറായിട്ടോ. ഞാൻ സ്ഥിരം കാണുന്ന മാനറിസംസ് ഉള്ള ആളല്ല. അതുപോലെ ഞാൻ കണ്ടൊരു സിനിമയായിരുന്നു അന്താക്ഷരി. കെ സി എഫിന്റെ എനിക്ക് റെഫറൻസിൽ ഒരു മേജർ റെഫറൻസ് അന്താക്ഷരിയായിരുന്നു. കാര്യം പോലീസാണെന്ന് തോന്നിപ്പിക്കാതെ, ബിക്കോസ് കെ സി എഫിലെ മനോജിന്റെ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം സ്കൂൾ ടീച്ചറാണ്. അപ്പം പോലീസ് അതിൽ കെ സി അന്താക്ഷരിയിൽ ഒരു സീനുണ്ട്, റബ്ബർ പുരയിടത്തിലോട്ട് പോകുന്ന റബ്ബർ ഇത് ചെയ്യുന്ന മുറിയിലോട്ട് പോകുമ്പോൾ തെന്നും ഞാൻ ഡെഫിനറ്റ്ലി നമ്മളാണെങ്കിൽ വൺ മോർ കൃത്യം പോലീസായിട്ട് നടന്നു പോയി തുറന്ന് കണ്ടില്ല ആ തെന്നല് വിപിൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അഹമ്മദിനോട് പറഞ്ഞു, അഹമ്മദേ നമുക്ക് പോലീസ് പിടുത്തം, അഹമ്മദും പറഞ്ഞു ചേട്ടൻ പിടിക്കരുത്, ഞാനും പറഞ്ഞു അത് പിടിച്ചാൽ എനിക്കറിയില്ല അഹമ്മദായിരിക്കും കാണുക. അപ്പൊ ഇതായിരുന്നു നമ്മളുടെ ഒരു ഒരു റെഫറൻസ്. ഈ കുട്ടികളുടെ സിനിമ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ആദ്യത്തെ 10 മിനിറ്റിൽ എൻഗേജ്ഡ് ആക്കണം, ഇന്റർവെലിന്റെ സമയത്ത് ആളുകൾ മുൾമുനയിൽ നിൽക്കണം, ക്ലൈമാക്സ് ആളുകൾ ഓർത്തിരിക്കണം, വീട്ടിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ തിയറികൾ ഉണ്ടല്ലോ. അപ്പൊ കുട്ടികളുടെ സിനിമ ആകുമ്പോൾ പറഞ്ഞാൽ താരത്തിന്റെ ആ ഒരു എളുപ്പവും നിങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പൊ ആദ്യത്തെ 10 മിനിറ്റിൽ ആളുകൾ എൻഗേജ്ഡ് ആക്കിയിരുത്തുക, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നോ റൈറ്റിങ്ങിലോ ഡയറക്ഷനിലോ? അല്ല അത് കുട്ടികളുടെ സിനിമ എന്നില്ല, സിനിമയിലും നമുക്കിപ്പോ അറ്റൻഷൻ സ്പാൻ ആൾക്കാർക്ക് പൊതുവേ ആ ഒരു ജനറേഷനാണ്. അതെ അതെ. അപ്പോൾ തീരെ നമ്മൾ ഒട്ടും എഡിറ്റഡ് അല്ലാത്ത പല ജോണറയിലുള്ള വീഡിയോസ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കിടയിൽ നമ്മൾ കൃത്യമായിട്ട് എഡിറ്റ് ചെയ്ത് ഇത്ര ഇത്ര മിനിറ്റുകളിൽ മാത്രം എലിവേഷൻ സംഭവിക്കുന്ന ഒരു സിനിമ കൊണ്ടു ചെല്ലുക എന്ന് പറഞ്ഞാൽ പലരും ഇപ്പോൾ ലാഗായിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ മെയ്യഴകൻ പോലുള്ള അത്ര നല്ല സിനിമകൾ പോലും ലാഗ് എന്ന് പറയുന്നുണ്ട്. സോ ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കാൻ നമ്മളിപ്പോൾ കൃത്യമായ എന്താണ് 10 മിനിറ്റിൽ എൻഗേജ് ചെയ്യണം എന്നുള്ളൊരു ക്രൈറ്റീരിയ വരുന്നുണ്ട്. ഇത് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഒരു ഒന്നോ രണ്ട് ഡ്രാഫ്റ്റ് ചേഞ്ച് ചോദിച്ചോ അല്ലെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ നോക്കി ഇങ്ങോട്ട് നീക്കുക ആ ഒരു ചലഞ്ചിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നമ്മളും റീൽസ് കൺസ്യൂം ചെയ്യുന്ന ജനറേഷൻ ആയതുകൊണ്ടായിരിക്കും അതും കൂടെ വെച്ചിട്ട് എഴുതാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ മേക്കിങ്ങിൽ തന്നെ സഹിച്ചേട്ടനെ അത് കോംപ്ലിമെൻ്റ് ചെയ്തിരുന്നു, അതായത് എന്താണോ എഡിറ്റിൽ വേണ്ട അത് മാത്രം ഷൂട്ട് ചെയ്യുന്നുള്ളതായിരുന്നു. സോ ഇത്രയും കുട്ടികളും കാര്യം മോസ്റ്റ് ഓഫ് ദ സീൻസും നല്ല രീതിക്ക് ക്രൗഡഡാണ്, കുട്ടികളും ക്ലാസ് റൂമൊക്കെ ആയതുകൊണ്ട് നല്ല രീതിക്ക് ക്രൗഡ് ഭൂരിഭാഗം സീൻസിലും ഉണ്ട്. സോ എന്താണ് തുടക്കം പോലെ ഒരു ഷോട്ട് വെച്ചിട്ട് ആക്ടറിനെ കൊണ്ട് ഫുൾ സാധനം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പൊ പുള്ളി മരക്കാറിലൊക്കെ അസോസിയേറ്റ് എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്താ. അപ്പൊ അങ്ങനെ നോക്കി ഒന്നും പുറത്തുപോയിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ലിറിസിസ്റ്റ് നമ്മുടെ ഫ്രണ്ടാണ്, ലിറിസിസ്റ്റ് നമ്മുടെ ഇതെന്താ ക്യാമറ ചെയ്തേക്കുന്ന നമ്മുടെ ഫ്രണ്ടാണ്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ വരെ നമ്മുടെ ഫ്രണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കുറെ ആക്ടേഴ്സ് നമ്മളെ അനുപാണ് പേരിലൂർ പ്രീമിയർ ലീഗ് ചെയ്തത്. ഓക്കേ നൈസ്. അപ്പൊ അങ്ങനെ അപ്പം അവൻ എഡിറ്റർ ആവുകൊണ്ട് സ്ക്രിപ്റ്റിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അനാവശ്യമായിട്ടുള്ള ഷോട്ടർ വേണ്ട എന്തിനു എടുക്കുന്ന അപ്പൊ ആ ഒരു പാറ്റിൽ അവനും കൂടെ നോക്കും. അപ്പൊ അതിന്റെ കൂടെ ഗുണം അതിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഉള്ള സ്ഥാനമുണ്ട് ഒരു രീതിയിൽ, ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ സ്ഥാനമുണ്ട്, അത് നിലനിർത്തി പോയാൽ മതി എന്നാണോ, അത് അടുത്ത ഇപ്പൊ സൂപ്പർ സ്റ്റാർ ലീഗ് അങ്ങനെ ആഗ്രഹങ്ങളുണ്ടോ? ഇതേപോലെ പറഞ്ഞാൽ കൂടി പോകും, പക്ഷെ മാസത്തിൽ ഒരു സിനിമ ജീവിക്കണ്ടേ, ജോലി ചെയ്യുമ്പോഴല്ലേ ഒരാൾക്ക് സന്തോഷം വരും, അത് അതിനു വേണ്ടി ബാക്കിയൊക്കെ സെക്കൻഡ് ഞാൻ ജോലി എടുക്കാൻ. അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അടുത്ത ലെവലിൽ നിന്നും ഇല്ലെന്നേ. ഞാൻ പണ്ടുകൂടെ സിനിമ വന്നപ്പോ തൊട്ടേ സിനിമയില് ഒരു ഹീറോ ആയിട്ട് വന്നു, ഫസ്റ്റ് പോലെ തന്നെ ഒരു ഹീറോ ചെയ്യേണ്ട എന്താണ് ഇപ്പം ചെയ്യുന്ന റൊമാൻസ്, നല്ല പാട്ടുകൾ, ഇവിടുത്തെ ലെജൻസ് പാടിയ പാട്ടുകള് ലിപ്സിങ് ചെയ്യാൻ പറ്റുന്നു, ഫൈറ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്, അതായത് ഫസ്റ്റ് ഹാഫിൽ ആന്റി ഹീറോ, സെക്കൻഡ് ഹാഫിൽ ഹീറോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ പടത്തിൽ തന്നെ എനിക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ സമയത്ത് വിചാരിച്ചിരുന്നത് ഇനിയിപ്പം പടം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരുപോലെ തന്നെ എല്ലാം ചെയ്തല്ലേ. പക്ഷെ ഈ സിനിമ കരിയറായിട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ സിനിമകൾ വേണമെന്നുള്ളൊരു ആഗ്രഹം വന്നത്. അപ്പൊ അത് തന്നെ ഇപ്പോഴും ഉള്ളു, സിനിമകൾ കിട്ടണം, നമുക്ക് മര്യാദയ്ക്ക് അഭിനയിക്കാൻ പറ്റണം, ഇതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ ഒരു അടുത്തൊരു ലെവൽ, ഇപ്പൊ ചില ആൾക്കാർ കഥ പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും പറയാറുണ്ട് ഇത് സൈജു ഗ്രൂപ്പിന്റെ അടുത്ത ലെവലായിരിക്കും ഇത് നമ്മൾ ചെയ്താലെന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് അത് അത് പറയുന്നത് തന്നെ എനിക്ക് എന്താണ് ഒരു 50% എനിക്ക് ഇഷ്ടപ്പെടാണ്ട് വരും ആ കഥ പറയുന്നതിന് മുമ്പേ. എന്നുവെച്ചാൽ ഇത് ഇത് പറയാൻ പാടില്ല ആക്ച്വലി, ഇത് ഇത് ഓഡിയൻസ് ആണല്ലോ ഡിസൈഡ് ചെയ്യുന്നത് ഇത് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്, അവർക്ക് ഇഷ്ടപ്പെടണം.
ഇതിപ്പോ നമ്മളിവിടെ ടേബിളിന്റെ അപ്പുറം ഇരുന്നിട്ട് ഇത് സൈജു ഗ്രൂപ്പിന്റെ അടുത്ത ലെവലാണ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 100 ദിവസം ഈ സിനിമ ഓടുന്നു പറഞ്ഞിട്ട് കഥ പറയാൻ തുടങ്ങും. ഞാൻ അങ്ങനെ ഒരു സീസണിലുണ്ടായിരുന്നു, ആ പ്രൊജക്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പൊ വരെ 100 കോടിയായിരിക്കും. അതോ ഭാഗ്യത്തിന് എന്റെ അടുത്ത് ആരും ആകില്ല, നമ്മൾ അതിന്റെ വക്താക്കൾ അല്ലാത്തതുകൊണ്ട് ആരും വന്നില്ല. 100 ദിവസമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ആ പടങ്ങൾ ഇന്നും സംഭവിച്ചിട്ടില്ല. അത് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച കാര്യത്തിന് കംപ്ലീറ്റ്ലി കോൺട്രഡിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അയച്ചോട് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ എല്ലാ സമയത്തും നമുക്ക് ജോഡികളുണ്ടല്ലോ, അതായത് മോഹൻലാൽ ജഗതി അല്ലെങ്കിൽ ഹരിശ്രീ അശോകൻ ദിലീപ്. അതുപോലെ മലയാളികൾ ആഗ്രഹിച്ച ആസ്വദിച്ച ആഘോഷിച്ച ജോഡികളാണ് നിവിൻ പോളി അജു വർഗീസ്. ആ ജോഡിയിൽ നിന്ന് ഇനിയും സിനിമകൾ ഉണ്ടാവാൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ചുള്ള എന്താ പറയുക മൊമെന്റ്സ് ഇപ്പോഴും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വലിയ വ്യൂസ് ഉള്ളതാണ്, അതിന് ഫാൻ ഫോളോയിങ് ഉണ്ട്, അത് ടിക്ടോക്കിൽ ഹിറ്റായിരുന്നു, റീൽസിൽ ഹിറ്റായിരുന്നു. എന്താ പിന്നീട് അങ്ങനെ ഒരു സിനിമ സംഭവിക്കാത്തത്, ഒരു നിവിൻ പോളി അജു വർഗീസ് കോംബോ ഉള്ള സിനിമ സംഭവിക്കാത്തത്? ഒരു സിനിമകളും നമ്മൾ ഡിസൈൻ ചെയ്തല്ല കേട്ടോ. ഓം ശാന്തി ഓശാന മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാനൊരു ആ പറഞ്ഞ കൂട്ടത്തിൽ ജൂഡിൻ്റെയും ഇതിൻ്റെയും നമുക്കൊരു സിനിമ കിട്ടാൻ വേണ്ടി, അല്ലാതെ ബാക്കിയൊക്കെ വിനീതിൻ്റെ കൊണ്ട് വന്ന സിനിമകളല്ലേ. അതുകൊണ്ട് തന്നെ നിവിനും അതിനുവേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് ഇന്നുവരെ എടുത്തിട്ടില്ല. അപ്പം അത് സംഭവിക്കട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ എനിക്കൊന്നും സാറ്റർഡേ നൈറ്റിൽ നിന്ന് റിക്കവർ ആവാൻ വേണ്ടിയായിരിക്കും അവനും വെയിറ്റ് ചെയ്ത്. ആ വൻമര ഒന്ന് വീണതല്ലേ ഉള്ളൂ, ഇനി അടുത്തൊരു വൻമര ഉടനെ വേണ്ടല്ലോ. അപ്പോൾ സമയമെടുക്കട്ടെ, നമ്മൾ ഒരുമിച്ചിട്ടായിരുന്നു. ഈ വിജയങ്ങളെ പറ്റി പറഞ്ഞാൽ പരാജയങ്ങളെ പറ്റി നല്ല അവയറാണല്ലോ. എനിക്ക് അതാ കുറച്ചൊരു സന്തോഷം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർക്കാൻ പറ്റും. വിജയങ്ങൾ ഒരു ഉത്തരവാദിത്തം തീരുക എന്നേ ഉള്ളൂ. എപ്പോഴും പരാജയങ്ങളാണ് പിന്നെ നമുക്ക് ചിരിക്കാനും. വിജയങ്ങൾ പിന്നെ ആരെങ്കിലും ഓർത്തിച്ചിരിക്കുമോ, ഓ ഞാനന്ന് 100 കോടി അടിച്ചു, അതാരും ചിരിക്കുന്നു. പൊട്ടിപ്പോയത് ഓർത്തല്ലേ എല്ലാവരും പിന്നെ തമാശയായി മാറുന്ന. പിന്നെ അന്ന് നമുക്ക് ചിലപ്പോൾ അത് ബാധിക്കാം, പക്ഷേ പിന്നെ തമാശയ്ക്ക് എപ്പോഴും നല്ലത് പരാജയങ്ങളും, നമുക്ക് ലേണിങ്ങും എപ്പോഴും പരാജയങ്ങളുമാണ്. അല്ലാതെ എനിക്ക് തോന്നില്ല ആരെങ്കിലും വിജയിച്ചെന്ന് ഓർത്ത് പിന്നെ അങ്ങ് ആഘോഷങ്ങളൊക്കെ പിന്നെ സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നു, കളിയാക്കുകയൊക്കെ. മൈൻഡ് സെറ്റ് മാറിയിട്ടില്ല എപ്പോഴും. അതായത് ചേട്ടന് മാത്രം ഫേമസ് ആയൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. അതായത് ഒരാൾ വന്നിട്ട് ഇപ്പൊ നമ്മളെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നന്നായി ജീവിക്കുന്നു അങ്ങനെയാണല്ലോ പറയാം. അജു വർഗീസ് മാത്രം വേറെ രീതിയാ പറയാം, എങ്ങനെയുണ്ട്, മോശമാണ്, സിനിമകളില്ല. അപ്പൊ മറ്റാളുടെ മുഖത്തിട്ടൊരു സന്തോഷമുണ്ട്, അതെനിക്ക് കാണുന്ന ഒരു ഹരമാണ്. ആ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്കുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ ശരിയാ എൻ്റെ അടുത്ത് വന്നിട്ട് ജോലി കിട്ടിയോ, ഇല്ല അങ്കിളെ ജോലി കിട്ടില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നിനക്ക് കിട്ടിയില്ലല്ലേ, അപ്പൊ ഞാനിങ്ങനെ നിനക്ക് സന്തോഷല്ലേ. സ്കൂളിൽ കണ്ട് തുടങ്ങുന്നതാണ്. പേപ്പർ എഴുതി കഴിഞ്ഞാല് എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ പ്രശ്നമായിരുന്നു പറഞ്ഞാല് അവൻ ഓക്കെയാണ്. അതെ അതെ അല്ല, ഇത് പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ സന്തോഷങ്ങൾ അങ്ങനെ നമ്മൾ ആരും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളത് മറന്നു പോ. ആക്ച്വലി മറ്റേതേ നമ്മൾ ഓർത്തിരിക്കുള്ളൂ. ഇപ്പം നമ്മുടെ അമിതാഭ് ബച്ചനൊക്കെ ഒരു സമയത്ത് ഒട്ടും സിനിമ കിട്ടാതായപ്പോൾ അങ്ങനെ സിനിമയിൽ നിന്ന് അദ്ദേഹം എ ബി സി ഒക്കെ ആയിട്ട് ഡ്രോപ്പായി, ഒരു നാശപ്പെട്ട അവസ്ഥയിലെത്തിയപ്പം നശിച്ചപ്പോ അദ്ദേഹം പോയിട്ട് യക്ഷനോട് പോവുകയും യക്ഷോപ്ര ഫിലിംസിനോട് പോവുകയും ചാൻസ് ചോദിക്കുകയും അങ്ങനെ മൊഹബത്തേൻ സംഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് സമയത്തും പോയി മുട്ടിയാൽ തുറക്കുന്ന വാതിലാണോ വിനീത് ശ്രീനിവാസൻ? അല്ല അല്ല, വിനീതിന്റെ അടുത്ത് ഞാൻ ഒരിക്കലും ചാൻസ് ചോദിച്ചിട്ടില്ല, ചോദിക്കത്തുമില്ല. എന്നെ കണ്ടുപിടിച്ച് ഐഡന്റിഫൈ ചെയ്ത ഒരാളാണ് പുള്ളിയടുത്ത് ഞാൻ പോയി ചാൻസ് ചോദിക്കുന്നത്, പുള്ളിയുടെ തോൽവിയായിട്ട് ഞാൻ കാണുന്നത് കണക്കാക്കുന്നത്. ബാക്കി ആരോടും എനിക്ക് ചോദിക്കാം, അതിനാണ് പുള്ളി എന്നെ എക്യുപ്പ് ചെയ്തേക്കുന്നത്. പുള്ളിയോട് ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി തോക്കുകയാണ് എന്നെ കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ അസറ്റ് പുറത്തുള്ള ടാലൻസ് ആണ്, അതിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റാണ്. ഭൂമിയുള്ള കാലം സിനിമ ഉണ്ടാക്കാൻ കഴിവുള്ള ടാലൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. അത് ഒരു സിനിമ ബാക്ക്ഡ്രോപ്പും വേണ്ട, ആ കാലഘട്ടമായി. അതിൻ്റെ ഏറ്റവും വലിയ ഞാൻ കാണുന്ന ആൾ സന്തോഷ് പണ്ഡിറ്റാണ്. പുള്ളിയാണ് മൊബൈൽ ഫോർമാറ്റിൽ പോലും സിനിമ ഏതൊരു വ്യക്തിക്കും തിയേറ്ററിൽ കൊണ്ടുവന്ന് ഹിറ്റാക്കാമെന്ന് തെളിയിച്ച് കാണിച്ചാണ്. അതിന് മുന്നേ വരെ ഒരു തീമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് കൈകളിൽ മാത്രം ഉണ്ടായിരുന്നുള്ളൂ സിനിമ. അവർക്ക് അവരെ അടക്കി വെച്ചൊന്നുമല്ല, അവർ ഞങ്ങൾ പൊത്തിപ്പിടിച്ചൊന്നുമില്ല, അവരുടെ കയ്യിലാണ് അത് കളിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അത് ജനകീയമായി മാറി സിനിമ അല്ലേ. അപ്പം എന്ന് ഇവിടെ ചുറ്റുവട്ടത്ത് ടാലൻസ് ഉള്ള കാലം ആരും ഇൻസെക്യൂർ ആവേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഈ എഴുതുന്ന സമയത്തെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്റ്റാറിനെ വെച്ച് ആലോചിച്ചില്ല. അപ്പൊ നമുക്ക് സൂപ്പർ സ്റ്റാർസ് ഉണ്ടല്ലോ, ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, സുരേഷ് ഗോപി, പൃഥ്വിരാജ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം മമ്മൂക്കെ എടുക്കാം, അദ്ദേഹമാണല്ലോ കുറേ കൂടെ യങ് ആയിട്ടുള്ള ആളുകളെയും
എൻകറേജ് ചെയ്യുന്നതിൽ നിന്ന് പേര് കേട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിനൊക്കെ വേണ്ടി എഴുതുമ്പോ ഉള്ള ഒരു ഡിഫിക്കൽട്ടി എന്താണ്? എഴുതുമ്പോഴേ പറയാൻ പറ്റുള്ളൂ, നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചോട്ട് പോലും ഇല്ല. ഇത് തന്നെ ഞാൻ ആക്സിഡന്റലി റൈറ്റർ ആയതാണ് ഈ സിനിമയില്. വേണമെന്ന് വെച്ചിട്ടല്ല, നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ ചർച്ചയിൽ ഇരുന്ന് നമ്മളും കൂടെ ഭാഗമായതാണ് ഇതിൻ്റെ അകത്ത്. എഴുതിയിട്ടുണ്ട്, ഒബിയസ്ലി നമ്മൾ എഴുതിയിട്ടുണ്ട്, നമ്മളെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ ഒരു പടത്തിന്റെ അപ്പുറത്തേക്ക് ഇനി എഴുതണമെങ്കിൽ തന്നെയും ഇതിന്റെ വിജയം വേണം, കോഴ്സ് വേണം. അത് മാത്രമല്ല, നമ്മളിങ്ങനെ എഴുതുമ്പോഴും എനിക്കറിയില്ല, നമ്മൾ ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് എഴുതണമെന്ന് വെച്ചോ, കഥ എന്നാലും വെച്ചോ, എങ്കിൽ പോലും ആദ്യമൊന്നും ഞാൻ മമ്മൂക്കാ മോഹൻലാൽ അങ്ങനെയൊന്നും വെച്ച് ആലോചിക്കില്ല, ഉറപ്പായിട്ട് ആലോചിക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ ഉത്തരം, എനിക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ല. വേറെന്തെങ്കിലും പരീക്ഷണ സാധനങ്ങളെ, എക്സ്പെരിമെന്റോ, ചെറിയ ബഡ്ജറ്റ് ചെയ്യപ്പെട്ട സാധനങ്ങളൊക്കെ അങ്ങനെ ആലോചിക്കുള്ളൂ. ആഗ്രഹമില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതൊരു ന്യൂ ഫിലിം മേക്കറിനും അൾട്ടിമേറ്റ്ലി ഇവരുമായിട്ട് പടം ചെയ്യണം എന്ന് തന്നെയായിരിക്കും ആഗ്രഹം. ആഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അതിലേക്ക് ഇവരെ എത്തിയിട്ടില്ല. സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, സ്ക്രിപ്റ്റും ഐഡിയാസ് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ മുരളിയുടെ. മുരളി ഓൾറെഡി സ്കെച്ചസ് ഒക്കെ മോഹൻലാലിനെ മമ്മൂട്ടിയൊക്കെ വെച്ച് ഇപ്പോൾ പോസ്റ്റർ ഒക്കെ ഓൾറെഡി റെഡി. മുരളി ചുമ്മാ കണ്ടിട്ട് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു 10 വൺലൈൻ പറയട്ടെ, ഒരു 5 മിനിറ്റ് തരുവോ ചേട്ടൻ, 10 വൺലൈൻ പറയാം ചേട്ടാ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് തേർഡ് ഫ്ലോറിൽ എത്തുന്നതിന് മുന്നേ ഞാൻ 2 വൺലൈൻ പറയാം ലിഫ്റ്റിൽ. അവൻ പറയുകയും ചെയ്യും കേട്ടോ, നമ്മളൊരു ചോറ് ഇങ്ങനെ എടുത്ത് ഒരു കറി ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുഴച്ചിങ്ങനെ ഒരു വൺലൈൻ പറഞ്ഞു ഇന്ന് പറഞ്ഞതിനോട് ആ ഗ്യാപ്പിൽ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർസ്, അതായത് ഗ്രേറ്റ് ആക്ടേഴ്സ്, അവരുടെ കൂടെ കുറെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ കുറച്ചേ ചെയ്തിട്ടുള്ളൂ, രണ്ടുപേരും ശ്രീ മോഹൻലാലിന്റെ കൂടെ വർക്ക് ചെയ്തു രണ്ടു പടം. അവരിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ സിനിമാ തെരഞ്ഞെടുപ്പോ, അല്ലെങ്കിൽ അഭിനയത്തിലോ, ജീവിതത്തിലോ, ഡിസിപ്ലിൻ വൈസോ എടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ ഈ രണ്ടുപേരുടെ കൂടെയും കോമൺ ആയിട്ട് സ്വീകരിച്ച അല്ലെങ്കിൽ കണ്ടപ്പോൾ നമ്മളറിയാതെ നമുക്ക് ഇൻസ്പയർഡ് ആവാൻ, രണ്ടുപേരുടെയും ഡെഡിക്കേഷൻ, അത് ഞാൻ പറഞ്ഞിട്ട് അറിയേണ്ട കാര്യമാണ്. പങ്ക്ച്വാലിറ്റി, പിന്നെ രണ്ടുപേരും വളരെ ഹമ്പിളാണ്. അവരുടെ ഒരു ലെവൽ അവരിന്ന് എത്തി നിൽക്കുന്ന ഒരു പൊസിഷനിൽ അവരുടെ സമീപനം, മറ്റ് മനുഷ്യരോടുള്ളതും സഹജീവികളോടുള്ള പെരുമാറ്റം വളരെ നോർമലാണ്. അത് ചില സമയത്ത് എനിക്കതിൽ അഹങ്കാരം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവരോടല്ല, ഞാൻ പറഞ്ഞ ആസ് എ മനുഷ്യൻ, എന്നാൽ ഒന്നുമില്ലാത്ത എനിക്ക് അതാണ് അവരെ അത്രയും ഗ്രേറ്റ് ആക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും വലിയ ഞാൻ മനസ്സിലാക്കുന്നത്. ആ പൊസിഷനിലൊക്കെ നിൽക്കുമ്പം നല്ല ജാഡം ഇടാം. നമ്മൾ നേരത്തെ മുരളിയുടെ കാര്യം പറഞ്ഞപ്പോൾ, ആക്ടർ മുരളി ലെജൻഡ്, അപ്പം ഞാൻ നേരത്തെ ഇന്നലെ ഒരു ആക്ടറിനെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവർ പറയായിരുന്നു രണ്ട് പുസ്തകങ്ങളിൽ ഒരുമിച്ച് വായിക്കാമെന്ന് സാറ് മുരളി സാർ സെറ്റിൽ വെച്ചിട്ട്, അതായത് ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ വേറെ പുസ്തകം വെച്ചിട്ട് ഇത് കഴിയുമ്പോൾ എടുത്ത് മാറ്റിയിട്ട് വേറെ പുസ്തകം വായിക്കുന്നു. അത്രയും വറേഷ്യസ് ആയിട്ട് റീഡ് ചെയ്യും, കഥാപാത്രത്തെ പറ്റി ആലോചിക്കുകയും, കണ്ണാടി നോക്കിയിരിക്കുകയും, മുഖത്ത് എന്ത് ബാറ്റ വരുത്താൻ വരുന്നതെന്നൊക്കെ ചിന്തിക്കുകയും ചെയ്ത ഒരു ആക്ടറായിരുന്നു മുരളി. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ നായകനടന്മാർ എന്നുള്ള രീതിയിൽ ആക്ടർ ആവാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ, അങ്ങനെയുള്ളൊരു വായന, അങ്ങനെയുള്ള ഫോറിൻ സിനിമകൾ കാണുക, അങ്ങനത്തെ സ്പേസ് ഒക്കെ ഉണ്ടോ? ബുദ്ധിപരമായ ചോദ്യം ഇല്ല, ഞാൻ ഫോറിൻ സിനിമകൾ ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ കാണും. ആക്സിഡന്റലി കണ്ടാലല്ലേ ലാസ്റ്റ് കണ്ടത്? മറ്റേ നമ്മുടെ പാരസൈറ്റിനെ പറ്റി ഭയങ്കരമായിട്ട് ആൾക്കാർ പറഞ്ഞപ്പോഴത്തേക്കും അത് ആ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നെറ്റ്ഫ്ലിക്സിലല്ലേ, ആ സമയത്ത് അത് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫോറിൻ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മയില്ല. എൻ്റെ വൈഫും മോളൊക്കെ കാണാറുണ്ട്. ഞാൻ ഇന്ത്യൻ സിനിമകളെ കൊള്ളു, ഇന്ത്യൻ സിനിമ അത്യാവശ്യം സീരീസ് ഇല്ല. ഇപ്പൊ ഈ അടുപ്പിച്ച് വന്ന കുറച്ച് ഫേമസ് ആയ സീരീസ് കണ്ടു, അല്ല ഞാൻ വിദേശ സീരീസും വന്നല്ല, അതും കണ്ടെന്നല്ലാതെ അധികം ഇല്ല. കോപ്പി അടിക്കാൻ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് യൂട്യൂബ് നോക്കി ഒരു സീൻ തന്നെ അടിച്ചാൽ മതി. അങ്ങനെ ഗോഡ് ഫാദർ കണ്ടില്ലെങ്കിൽ അതൊരു കുറവാണ്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ സിനിമ ഭ്രാന്തന്മാരാണെങ്കിൽ. ഇംഗ്ലീഷ് ഗോഡ് ഫാദർ അങ്ങനത്തെ ഇന്റർനാഷണൽ ഫിലിംസ് തേടി പിടിച്ച് കാണുന്ന ഒരു ഫേസ് ഒക്കെ ഉണ്ടായിരുന്നോ? അല്ലാതെ ഇപ്പോഴും ഉണ്ട്. നമ്മള് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സിനിമ കാണുക എന്നുള്ളത് നമ്മളൊരു ലൈഫിന്റെ ഒരു പാർട്ടാണല്ലോ. അപ്പോ നമ്മളെ ഈ പറഞ്ഞ പോലെ സിനിമ എക്സ്പീരിയൻസ് നമുക്ക് പലയിടത്തു നിന്ന് കിട്ടുന്ന പലതായിരിക്കുമല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ കൊറിയൻ പടം കാണുന്നു, ഈ പറഞ്ഞ പോലെ ഇത് കാണുന്നു, അത് നമ്മള് ഇപ്പൊ നമ്മളൊക്കെ ദിവസം ഒരു പടം വെച്ച് കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് പോകുന്ന ഒരാളാണ്. അപ്പൊ കാണാൻ പറ്റിയാൽ സന്തോഷം എന്നുള്ള സാധനമാണ്. അപ്പൊ അത് നമ്മള് നമ്മളെ ഒരു സർക്കിളിൽ അപ്പം പടങ്ങളെ പറ്റിയൊക്കെ ചർച്ചകൾ വരും. അപ്പൊ പല പടങ്ങളും വരും. അപ്പൊ നമ്മള് കാണാത്ത പടങ്ങളൊക്കെ കൊറിയൻ പടമോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പഴയ പടങ്ങളോ ഒക്കെ വരുമ്പോ അത് തേടി പിടിച്ചിരുന്ന് കാണാറുണ്ട്.
അതിലെ ഷോർട്സും അതിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് ഭയങ്കര രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇത് കാണാൻ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും കാണാറുണ്ട്. വലിയ പ്രതിസന്ധികളിൽ നിന്ന് അപ്പുറത്ത് നിന്നാണ് നിങ്ങൾ കുട്ടികളെ വെച്ചുകൊണ്ട് ഒരു സിനിമ സ്വപ്നം കണ്ടിട്ടുള്ളത്. ഡെഫിനറ്റ്ലി ആ ഒരു ക്യാമ്പയിൻ അല്ലെ, ക്യാമ്പയിൻ ആണല്ലോ ഇതിന് കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ്. അത് ആളുകളിലേക്ക് എത്തട്ടെ, ഈ പറഞ്ഞ ഈ രണ്ട് നടന്മാരുടെയൊക്കെ സ്റ്റാർ സാന്നിധ്യം, അല്ലാതെ ആ കുട്ടികൾ കൂടി സിനിമയുടെ റിലീസിന് ശേഷം സ്റ്റാറുകളാവട്ടെ. നാലുപേരുടെയും നേരത്തിന് ഒരുപാട് ഒരുപാട് നന്ദി, നമസ്കാരം. താങ്ക് യു.